ഇന്നത്തെ വീഡിയോ കടക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റും എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഉണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. കാരണം കേൾക്കാൻ ആഗ്രഹം നോക്കാൻ ആഗ്രഹമുള്ളവർ നോക്കിയാൽ പോരെ അല്ലേ. പിന്നെ ഈ വീഡിയോയിലേക്ക് ആദ്യമായിട്ടാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ, എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ, ഇത് കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ താഴെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറയാൻ പോണ കാര്യം എന്താന്ന് ഞാൻ ആദ്യം പറയട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം. ഓക്കെ, അപ്പോ നമ്മളില് മെജോറിറ്റി ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ലെഗിൻസ് അല്ലേ. എന്താ, കുറച്ച് നാളായിട്ടാണ് ഇപ്പൊ നമ്മൾ കൂടുതലും ലെഗിൻസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുടി ബോട്ടം ഒക്കെയാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ലെഗിൻസ് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസിയാണ് അല്ലെ, പെട്ടെന്ന് നമുക്ക് വലിച്ചു കയറ്റി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഓടാം. അത് മാത്രമല്ല, ഇഷ്ടംപോലെ കളേഴ്സ് നമുക്ക് കിട്ടും, പിന്നെ നല്ല റീസണബിൾ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ലെഗിൻസ്. അപ്പൊ നമുക്ക് മാറി മാറി ഒരുപാട് കളേഴ്സ് നമുക്ക് ഇടുകയും ചെയ്യാമല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ലെഗിൻസ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അടുത്ത ഡേറ്റ് അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ് കേട്ടോ, അതിനൊക്കെ ഞാൻ പറയുന്നില്ല, നമ്മളുടെ ഇഷ്ടം അല്ലേ. ഓക്കെ, അപ്പൊ അത് ചിലർ ഇടരുത് എന്ന് പറയും, ഇടണം എന്ന് പറയും. ഓക്കെ, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇതാണ്. പക്ഷെ ചില സമയത്തെങ്കിലും നമുക്ക് പലപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ കുറച്ച് ലെഗിൻസ് ഇടുമ്പോ ആരെങ്കിലും കാണുമ്പോ ഒരു ഇച്ചിരി ഓഡായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇടുമ്പോ കുറച്ച് ഓഡായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു ഓഡായിട്ട് തോന്നാതിരിക്കാനുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ബോഡി അനുസരിച്ച് സ്റ്റൈൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓരോരോ ടിപ്പാണ് പറയുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഓരോ ടിപ്പിനും ഞാൻ ഓരോ ലിപ് കളറാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും വാങ്ങിക്കാം കേട്ടോ, താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ടിപ്പിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ വൺ, നിങ്ങൾക്ക് ഹെവി ബോട്ടം ആണ്, അതായത് നല്ല തടിയുള്ള കാലും പിന്നെ വയറിന്റെ ഭാഗത്തും തടിയുണ്ട് എങ്കിൽ, ഒരിക്കലും 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 ഒരു വൈറ്റ് കളറോ ഒരു ഓഫ് വൈറ്റോ സ്കിൻ കളർ ലെഗിൻസോ ഇടാതിരിക്കുക. അതൊരു ഫസ്റ്റ് ടിപ്പ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പാണ്. കാരണം വൈറ്റ് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ സ്കിൻ കളർ നമ്മുടെ ബോഡിയിലെ എല്ലാ ഫ്ലോസിനെയും എടുത്ത് കാണിക്കും. അത് മാത്രമല്ല, നമുക്ക് ശരിക്കും ബോഡി എക്സ്ട്രാ ആയിട്ട് പ്രൊജക്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അങ്ങനെ കാണിക്കും ആ ഒരു ലെഗിൻസ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നെക്സ്റ്റ് ടൈം പെർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഹെവി ബോട്ടംകാർ അതൊന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ടോപ്പ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് ടിപ്പ്, നിങ്ങളുടെ കയ്യിലുള്ള ലെഗിൻസ് ഇപ്പൊ കുറച്ച് സീത്രൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ അടിയിൽ ഒരു സ്റ്റോക്കിംഗ്സ് വാങ്ങിച്ചിടുക. ഓക്കെ, സ്റ്റോക്കിംഗ്സിന് അധികം കാശൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ആ സ്റ്റോക്കിംഗ്സ് ഇട്ടിട്ട് നമ്മൾ ലെഗിൻസ് ഇടുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. എക്സ്ട്രാ നിങ്ങൾക്ക് ആ ഒരു തിക്നെസ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മീഡിയം മണ്ണുള്ളവരാണെങ്കിൽ കൂടി കുറച്ചൊരു ലൈറ്റ് കളർ ലെഗിൻസ് ഇടുകയാണ് സീത്രൂ ആണെന്ന് തോന്നിക്കഴിഞ്ഞാല് നല്ലൊരു ഇത് വാങ്ങിച്ചിടുക. കാരണം നമ്മളിപ്പോ വാങ്ങിച്ചിട്ട് ഇപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കോ അങ്ങനെയുള്ള ഡ്രസ്സിനൊക്കെ ഇപ്പൊ സ്റ്റിൽ ഇപ്പൊ അതിന്റെ കൂടെ മാച്ച് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കളറാണ്, അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. സോ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. തേർഡ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഹെവി ബോട്ടം ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലേ ഓഫ് വൈറ്റ് അങ്ങനത്തെ കളേഴ്സ് അവോയ്ഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഹെവി ബോട്ടം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രിൻസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് പ്രിൻസ് ഇപ്പൊ വയറ്റിൽ തന്നെയാണെങ്കിലും പ്രിൻസ് വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു പ്ലെയിൻ ഇതിന്റെ അത്രയും നമുക്ക് ആ ഒരു നോട്ടം അങ്ങോട്ടേക്ക് പോകില്ല. അപ്പൊ നിങ്ങൾക്ക് ഓഫ് വൈറ്റ് ഇപ്പൊ നല്ലൊരു പ്ലെയിൻ മെറൂണിന്റെ ഒക്കെ കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഓഫ് വൈറ്റില് പ്രിന്റ് ഉള്ളത് ലെഗിൻസ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് നമുക്കത് രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഈവൻ ടോപ്പും ബോട്ടവും പ്രിന്റഡ് ആണെങ്കിലും അത് പ്രിന്റ് ഓൺ പ്രിന്റ്സ് വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് കളർ വേണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഹെവി ബോട്ടം ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രിന്റ്സ് പ്രിന്റ് ഉള്ള ലെഗിൻസ്, അതായത് അവിടെ ഇവിടെ ഉള്ള പ്രിന്റ് അല്ല, ഭയങ്കര ബിസി ആയിട്ട് കുഞ്ഞു 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 കുഞ്ഞുള്ള പ്രിന്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബോഡിനെ നന്നായിട്ട് ഫ്ലാറ്റർ ചെയ്യും. ടിപ്പ് നമ്പർ ഫോർ, നമ്മള് സാധാരണ ലെഗിൻസ് വാങ്ങിക്കുമ്പോൾ അതൊരു കോട്ടൺ ലെഗിൻസ് ആണ് എങ്കിൽ, നമ്മൾ ഒന്ന് രണ്ട് തവണ വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇട്ട് ഒന്ന് രണ്ട് തവണ കഴിയുമ്പോഴേക്കും അതിന്റെ ആ ഒരു സ്ട്രക്ചറും അതിന്റെ ക്ലോത്തിന്റെ ക്വാളിറ്റി ഒക്കെ മാറും. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതൊരു എന്താ പറയുക അത്ര സുഖം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ലെഗിൻസ് വാങ്ങിക്കുക, അതായത് ഒരു ഇലാസ്റ്റിൻ കണ്ടന്റ് കൂടുതലുള്ള ലെഗിൻസ് വാങ്ങിക്കുക. ഇപ്പോൾ ലിക്ര ഇലാസ്റ്റിൻ അല്ലെങ്കിൽ കോട്ടൺ ഇലാസ്റ്റിൻ നമ്മൾ ആ ഇതിൽ കാണാൻ പറ്റും, ചെറിയ ഇതില്
ചെറിയ ഇതുണ്ടാവുമല്ലോ ടാഗിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കണ്ടന്റ് ഉള്ള ലെഗിൻസ് വാങ്ങിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ആ ഒരു മൂവ്മെന്റിന് അനുസരിച്ചിട്ട് അതിങ്ങനെ ആകെ കൂടി എന്താ പറയണത്, ഒരു ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരു കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു ടൈറ്റ്നെസ് ഒക്കെ പോകും. ഞാനിവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പോ നെക്സ്റ്റ് ടൈം ലെഗിൻസ് വാങ്ങിക്കാൻ പോകുമ്പോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. മിനിമം ഒരു ഏറ്റവും ഒരു ഗുഡ് ഇത് എന്ന് പറയുന്നത് ഒരു 5%. ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ഒക്കെയാണ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഒരു 5% ഇലാസ്റ്റിനുള്ള ലെഗിൻസ് ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് കൊണ്ട് നടക്കുന്ന, ഒരുപാട് നാൾ കൊണ്ട് നടക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ ഒരു ലെഗിൻസ് ഞാനിപ്പോ കാണിച്ചു തരാം. അത് ഞാൻ 2012 വാങ്ങിച്ചതാണ്. ഇപ്പോ 7 വർഷമായി, ഇപ്പോഴും അത് കറക്റ്റായിട്ട് ഇതാ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇതൊരു 7 വർഷമായി ലെഗിൻസ് ആണ്. അപ്പൊ അതാണ് നെക്സ്റ്റ് ഫിറ്റിംഗ്. ഇപ്പൊ നിങ്ങളായിരിക്കും, നമ്മൾ ഇലാസ്റ്റിക് ഉള്ള സാധനമല്ലേ, വലിയ സാധനമല്ലേ, അപ്പൊ എന്തിനാണ് ഫിറ്റിംഗ് നോക്കുന്നതെന്ന്. പക്ഷേ ഫിറ്റിംഗ് എന്തായാലും നോക്കണം. അതിനെന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് നമുക്ക് 1 by 1 ഇതിന്റെ സബ് ആയിട്ടുള്ള സബ് കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസീം ലെങ്ത് എന്ന് പറയും. അതായത് ഇൻസീം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, ഇവിടെ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ലെഗിൻസ് ശരിക്കും ഇട്ടതിന് ശേഷം പുറകില് നമുക്ക് മിററിൽ ഇട്ട് നോക്കുകയാണെങ്കിൽ മിററിൽ കാണാൻ പറ്റും ആ ഇൻസീം ലെങ്ത്. ഇൻസീമിന്റെ അവിടെ ശരിക്കും ആ നൂല് കാണുകയാണ് എങ്കിൽ അത് കറക്റ്റ് ഫിറ്റിംഗ് അല്ല. അതായത് നമ്മളപ്പോൾ അതൊരു എക്സ്ട്രാ സൈസ് അപ്പിലേക്ക് പോകണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ലെഗിൻസ് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ജസ്റ്റ് ഇട്ടിട്ട് തിരിഞ്ഞ് ഒന്ന് നോക്കുമ്പോൾ അതിങ്ങനെ വലിഞ്ഞ് നൂല് കാണുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത സൈസിലേക്ക് പോകാമെന്നാണ്. ഓക്കെ, അടുത്തത് ലെങ്ത് ആണ്. നമുക്ക് 2-3 സൈസിലെ ലെങ്ത് ഉണ്ടാവും. നീ ലെങ്ത് ഉണ്ടാവും, ആംഗിൾ ലെങ്ത് ഉണ്ടാവും, പിന്നെ നീക്കും ആംഗിളിനും ഇടയ്ക്കുള്ള ലെങ്ത് ഉണ്ടാവും, പിന്നെ ഫുൾ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ലീൻ ആയിട്ടുള്ള ലെഗ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നീ ലെഗിൻസ് അല്ലെങ്കിൽ നീക്കും കണങ്കാലിനും ഇടയ്ക്കുള്ള ലെഗിൻസ് വെച്ചിട്ട് നമ്മൾ കുർത്തിയൊക്കെ പേറിയാണെങ്കിൽ നല്ല കിടിലൻ ലുക്ക് ആയിരിക്കും. പക്ഷേ നിങ്ങൾ കുറച്ച് ഹെവി ആയിട്ടുള്ള കാലുള്ളവരാണെങ്കിൽ എപ്പോഴും സ്റ്റൈൽ ഇച്ചിരി കൂടെ ഒന്ന് സ്റ്റൈൽ ആവണമെന്നുണ്ടെങ്കിൽ സാധാരണ ഫുൾ ലെങ്ത് ലെഗിൻസിനെ വാങ്ങിക്കുന്നതിനെ വാങ്ങിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആംഗിൾ ലെങ്ത് ലെഗിൻസ് വാങ്ങിക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ആംഗിളിനെ മുട്ടി നിൽക്കുന്ന ലെഗിൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മുടെ ലെഗിൻസ് തിരഞ്ഞെടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് റൈസ്. അതായത് നമ്മുടെ ലെഗിൻസ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. എപ്പോഴും കുറച്ച് വണ്ണമുള്ളവരാണ്, ഈവൻ എത്ര വണ്ണം ഇല്ലാത്തവരാണ് എങ്കിലും കുറച്ച് ഹൈ റൈസ് ആയിട്ടുള്ള ലെഗിൻസ്, അതായത് മുകളിലേക്ക് കയറിയിരിക്കുന്ന, അതായത് ഒരിക്കലും ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്ന ലെഗിൻസ് വാങ്ങിക്കാതെ കുറച്ച് ഹൈ റൈസ് ആയിട്ടുള്ള ലെഗിൻസ് വാങ്ങിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്കും ജസ്റ്റ് നമ്മൾ ഈ ലെഗിൻസ് കടയിൽ ചെന്ന് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനാണ് ഓർഡർ ചെയ്യുന്നതെങ്കിലും വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കുക ജസ്റ്റ്. എന്നിട്ടൊരു സ്കോട്ട് പൊസിഷൻ ഞാൻ കാണിച്ചു തരാം ഇവിടെ. അതുപോലെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കുക. ഇരുന്നിട്ട് ലെഗിൻസ് താഴേക്ക് ഇറങ്ങി വരികയാണ് എങ്കിൽ നിങ്ങൾ ആ ലെഗിൻസ് മാറ്റുക. കാരണം അത് നിങ്ങളുടെ ബോഡിക്ക് കറക്റ്റ് അല്ല. നിങ്ങളുടെ ബട്ടക്സ് ഫുൾ കവർ ചെയ്യണം ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മഫിൻ ടോപ്പ് ഉണ്ടാവും. എത്ര മെലിഞ്ഞിട്ടുള്ളവരാണെങ്കിലും കറക്റ്റ് ഹൈറ്റിൽ, അതായത് റൈസിലുള്ള ലെഗിൻസ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ മഫിൻ ടോപ്പ് ഇങ്ങനെ കറക്റ്റ് എടുത്ത് കാണിക്കും. അത് നല്ലതല്ല അല്ലേ. അപ്പോൾ അതാണ്. അടുത്തത് നെക്സ്റ്റ് തിക്നെസ് ആണ് ലെഗിൻസിന്റെ. നിങ്ങൾ ലെഗിൻസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങളുടെ അണ്ടർവെയർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല തിക്നെസ് ആയിട്ടുള്ള ലെഗിൻസ് അല്ല. സോ നമ്മൾ സൈഡ് സ്ലിറ്റ് ഉള്ളതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു, ഇപ്പൊ പറക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിലൊക്കെ അത് ഇത്തിരി ഓഡായിട്ടുള്ള കാര്യമാണ് അല്ലെ നമ്മുടെ അണ്ടർവെയർ വിസിബിൾ ആകുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈവൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടും സ്കോട്ട് പൊസിഷനിൽ ഇരുന്നിട്ട് നോക്കാവുന്നതാണ്. കാരണം കുറച്ച് വലിയുമ്പോഴായിരിക്കും ശരിക്കും ഇങ്ങനെ ശരിക്കും സീ ത്രൂ ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റോക്കിംഗ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇട്ട് നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അത്യാവശ്യം കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് നല്ല തിക്നെസ് ആയിട്ടുള്ള ലെഗിൻസ് വാങ്ങിക്കുക. അപ്പോൾ അതാണ് അടുത്തത്. അപ്പോൾ ഇത്രയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെഗിൻസ് വാങ്ങിക്കുമ്പോൾ. ഇനി നമുക്കുള്ള ലെഗിൻസ് ഒക്കെ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം തന്നെ കേട്ടോ, വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അടുത്ത കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര മെലിഞ്ഞവരാണ് എങ്കിലും എത്ര തടിച്ചവരാണ് എങ്കിലും
നിങ്ങൾക്ക് ഇപ്പോ കുറച്ച് എന്താണ് ബോട്ടം കുറച്ച് ഹെവി ആണ്, മെലിഞ്ഞവർക്ക് ചിലവർക്ക് ബോട്ടം ഹെവി ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഒരുപാട് ഹൈ ആയിട്ടുള്ള സ്ലിറ്റ് ഇടാണ്, ഹൈ സ്ലിറ്റ് ആയിട്ടുള്ള നമ്മളെ ഡ്രസ്സ് വാങ്ങിക്കുകയാണ്, സൈഡിൽ കൂടി കാണാൻ ഉണ്ട് കാണും. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ജിമ്മിലൊക്കെ ലെഗിൻസ് ഇടുകയാണ് എങ്കിൽ എപ്പോഴും ഒരു സീംലെസ് അണ്ടർവെയർ വാങ്ങിക്കാം. ഓക്കെ, സീംലെസ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാന്റി ലൈൻ നമുക്ക് കാണില്ല. അപ്പോ അത് നമുക്ക് ഒരു ഇച്ചിരി ഓഡായിട്ട് തോന്നില്ല ആ ഒരു പാന്റി ലൈൻ കാണാന്നുള്ളത്. അപ്പോ അതിന് വേണ്ടിയിട്ട്, ആ ഒരു സ്പെഷ്യൽ പെർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സീംലെസ് അണ്ടർവെയർ വാങ്ങിക്കാം. ഒരുപാട് കാശൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി എന്താ പറയുക, ആ ഒരു സ്കിൻ റാഷസ് ഒന്നും വലിയതായിട്ട് ഉണ്ടാക്കില്ല. സീംലെസ് ആയിട്ടുള്ള പാന്റി വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് ഗുണമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് ഹെവി ബോട്ടം ആയിട്ടുള്ളവരാണെങ്കിൽ സ്ലിറ്റ് ഒരുപാട് ഹൈ ആയിട്ട് ഇടാതിരിക്കാം. ഒരു എന്താണ്, ഒരു മീഡിയം ലെങ്ത്തിൽ സ്ലിറ്റ് ഇടാം. ഈവൻ സ്ലിറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ നിങ്ങൾക്ക് സ്ലിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ലെഗിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ഫാഷനാണ് കുറച്ച് സൈഡ് സ്ലിറ്റ്. അപ്പോ നിങ്ങൾക്ക് ഒരുപാട് കേറിയിട്ടുള്ള സൈഡ് സ്ലിറ്റ് ഇടാതെ നിങ്ങൾക്ക് ഫ്രണ്ടിലല്ല സൈഡിലായിട്ട് ഇപ്പൊ സ്ലിറ്റ്സ് ഉണ്ട്, അത് കുറച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു ഡിഫറെന്റ് ലുക്കുമാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലെഗിൻസിൽ നടക്കാനും പറ്റും. ഇനി അടുത്തത് ചിലവരുണ്ട് ഭയങ്കര തിന്നാണ്, അപ്പൊ ലെഗിൻസ് ഇട്ട ഭംഗി ഉണ്ടാവില്ല എന്നുള്ളവര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ലെഗിൻസ് വാങ്ങിക്കുക, സ്കിൻ കളർ വാങ്ങിക്കുക, എന്നിട്ട് അതിന് പുറത്ത് ഇഷ്ടമുള്ള നല്ലൊരു ലെഗിൻസ്, അതായത് ലെയർ ചെയ്യുക. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, ബട്ട് സ്റ്റിൽ ലാസ്റ്റ് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ലെയർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇട്ട് ലെയർ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ മുളച്ച് പോലെ ഇങ്ങനെ ഇരിക്കും. അതേസമയം നല്ല സ്കിൻ കളർ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലെഗിൻസ് ഇടുകയാണെങ്കിൽ, ഈവൻ ഒന്നോ രണ്ടോ ഇടാണ് ഇട്ടിട്ട് നോർമൽ ഒരു ലെഗിൻസ് ഇടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല കിടിലനായിട്ട് നല്ലൊരു സ്മൂത്ത് ഫിനിഷിംഗ് കിട്ടും. കുറച്ച് നന്നായിട്ട് എന്താ കുറച്ചൊരു തടിയും തോന്നും. ഈവൻ നിങ്ങൾക്ക് ഇനി എത്ര തടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ലിറ്റ് വേണം എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് കളേഴ്സ് ലെഗിൻസ്, എസ്പെഷ്യലി ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ലെഗിൻസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ ഞാനിപ്പോ സൈഡ് സ്ലിറ്റാണ് ഇടാൻ പോകുന്നത്, അപ്പൊ ലെഗിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്കിത് ലൈറ്റ് ലെഗിൻസ് ഇട്ട അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് വാങ്ങിക്കുക, അതിനനുസരിച്ചിട്ട് പെയർ ചെയ്യുന്ന മെറ്റീരിയലും നമ്മൾ ടോപ്പിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് എപ്പോഴും കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളവര്, നിങ്ങൾക്കറിയാം വെർട്ടിക്കൽ പ്രിന്റ്സ് ഉള്ള ലെഗിൻസ് ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. എന്റെ അടുത്ത് തന്നെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ്സ് സ്ട്രൈപ്സ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയിൻ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഇതിന്റെ കൂടെ പ്ലെയിൻ ഇതിന്റെ കൂടെയൊക്കെ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് ഉള്ള ലെഗിൻസ് ഒക്കെ ഇടുകയാണെങ്കിൽ നന്നായിട്ട് നീളം തോന്നുകയും ചെയ്യും. നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും പണ്ടത്തെ പോലെ തന്നെ എപ്പോഴും സെയിം കളർ ലെഗിൻസ് വാങ്ങിക്കാതെ സ്ട്രൈപ്സ് വാങ്ങിക്കുക. കുറച്ച് തിന്നായിട്ടുള്ള സ്ട്രൈപ്സ് വാങ്ങിക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക സൈഡ് സ്ട്രൈപ്സ് ഉള്ള ലെഗിൻസ് വാങ്ങിക്കുക, ഈവൻ ചെക്സ് വാങ്ങിക്കാം. അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ലുക്കും കിട്ടും, കുറച്ചൊരു സ്ലിമ്മിങ് എഫക്റ്റും കിട്ടും. ഇനി അടുത്തത് നിങ്ങൾ ലെഗിൻസ് ഇടാൻ അത്ര കോൺഫിഡൻസ് ഇല്ല, കാരണം നിങ്ങളുടെ ഭയങ്കര ഇത് തോന്നും, കുറച്ച് തടി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ത്, ജെഗിങ്സ് എന്ന് പറയുന്നത്. അതായത് ജീൻസിന്റെ അത്ര കട്ടി ഉണ്ടാവില്ല, എന്നാൽ കുറച്ച് കട്ടി ഉണ്ടാവുകയും ചെയ്യും. ലെഗിൻസിന്റെ ആ ഒരു സ്ട്രെച്ചി മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ കുറച്ചൊരു എന്താ പറയുക കട്ടി നമുക്ക് തോന്നുകയും ചെയ്യും, ഈസിലി നമുക്കത് വലിച്ച് കയറ്റിയിടാം. ജീൻസ് ഇടുന്ന അത്രയും പ്രശ്നവുമില്ല. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജെഗിൻസ് അല്ലെങ്കിൽ ട്രെഗിൻസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടൈം ഇപ്പൊ ലെഗിൻസിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ജെഗിങ്സ് വാങ്ങിച്ചിടാം. ഓക്കെ, ഇനി ഫൈനൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീക്കിൽ ഒരു ഡ്രസ് ഇട്ട് നോക്കുക. ഇതിപ്പോ ലെഗിൻസ് ആണെങ്കിലും എന്താണെങ്കിലും, ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ നിങ്ങൾ വീക്കിൽ നിങ്ങളുടെ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ കാണുമ്പോൾ കോൺഫിഡന്റ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ മാത്രം അതിട്ടിട്ട് പുറത്തേക്ക് പോവുക. കാരണം നിങ്ങൾ വീക്കിൽ കോൺഫിഡന്റ് അല്ല എങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ അതിന്റെ പകുതി കോൺഫിഡൻസ് നിങ്ങൾക്ക് പുറത്തുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വീക്കിൽ കോൺഫിഡന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, കോൺഫിഡൻ്റ്ലി നടന്ന് പുറത്തേക്ക് പോവുക. കാരണം നല്ലൊരു കോൺഫിഡൻറ്റ് ഫേസ് ആണെങ്കിൽ ഫേസിന്റെ താഴേക്ക് നോക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എല്ലാവരും. ഓക്കെ, സോ ഓൾവേസ് ക്യാരി എ കോൺഫിഡൻറ്റ് ഫേസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ലെഗിൻസ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും എന്ത് ഡ്രസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ലിപ്സ്റ്റിക് ഏതെങ്കിലും ഷെയർ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നല്ലൊരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.